ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള യാത്ര അവസാനിച്ചത് മറ്റൊരു ദുരിതത്തിൽ. ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ആ അനുഭവങ്ങളാണ് ദുബായിൽ താമസിക്കുന്ന കൊൽക്കത്ത സ്വദേശിനിയായ റീതയ്ക്ക് പറയാനുള്ളത്. 69 വയസ്സ് പിന്നിട്ടിട്ടും തീരാത്ത ദുരിത പ്രവാസത്തിന്റെ കഥ. Let me be independent. I want to stand on my feet, work. I don't want to depend on anyone. I need your help. Gulf, പ്രവാസികളുടെ സ്വപ്നഭൂമിയാണ്. നിരവധി പേരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിച്ച നാട്. എന്നാൽ ഇവിടെ വിജയിച്ചവർക്കൊപ്പം ജീവിതവഴിയിൽ ഇടറി വീണവരുമുണ്ട്. അത്തരമൊരു കഥയാണ് ദുബായിൽ താമസിക്കുന്ന കൊൽക്കത്ത സ്വദേശിനിയായ റീതയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്. പാതി മലയാളിയാണ് റീത എന്ന 69 വയസ്സുകാരി. അച്ഛൻ തൃശൂർ സ്വദേശിയും അമ്മ കൊൽക്കത്ത സ്വദേശിനിയുമായിരുന്നു. റീത വിവാഹം കഴിച്ചെങ്കിലും ബന്ധം വേർപെടുത്തി. രോഗിയായ ഏക മകൻ ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത്. My parents passed away 2 years ago. അതൊക്കെ എനിക്ക് ആരുമില്ല. I'm separated from my husband. My son is staying with his father in Chennai. So basically, I'm here all alone. 1992 മുതൽ യുഎഇയിൽ ജോലി ചെയ്തു വന്നിരുന്ന ഇവർക്ക് 2010 ജോലി നഷ്ടമായെങ്കിലും അടുത്ത ബന്ധുക്കൾ ആരും നാട്ടിൽ ഇല്ലാത്തതിനാൽ ഫ്രീ സോൺ വിസ എടുത്ത് ഇവിടെ തുടരുകയായിരുന്നു. എൻ്റെ അമ്മ കൊൽക്കത്തയിലെ ഷി വാസ് എ മെമ്പർ ഓഫ് എ ബിഗ് ഫാമിലി. പക്ഷേ ഇപ്പോൾ ആ ഫാമിലിയിലെ ആരും ഇല്ല. അമ്മ അച്ഛനെല്ലാം പോയി. കസിൻസ് ഉണ്ട്, പക്ഷേ ഡിസ്റ്റൻറ്റ് ആണ്. ഐ ഹാർഡ്ലി മീറ്റ് ദം. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും മറ്റുള്ളവരുടെ കാരുണ്യത്താലും ജീവിതം തള്ളി നീക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ് കൈക്കും കാലിനും പരിക്ക് പറ്റുന്നത്. ഫ്യൂ മന്ത്സ് അഗോ ഇൻ സെപ്റ്റംബർ ഐ ഫെൽ ഡൗൺ ഓൺ ദ സ്റ്റെയർസ്. I broke my left leg and right arm. In October, I went to Rashid Hospital and they fixed my leg and arm by putting rods and screws. Because of my age and I'm diabetic little bit, healing process is very long. Even though it's 3 months after my surgery, crack has not healed as yet in my leg, so I'm on a wheelchair. ചികിത്സാ ചിലവായ 27,000 ദിർഹംസ് അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച റീതയെ സഹായിച്ചത് പരിചയത്തിലുള്ള ഒരു അറബ് വംശജയായിരുന്നു. അവർ റീതയ്ക്ക് വേണ്ടി സെക്യൂരിറ്റി ചെക്ക് ആശുപത്രിയിൽ നൽകി. ഫെബ്രുവരി ആദ്യ ആഴ്ചയ്ക്ക് മുൻപ് ബിൽ തുക ആശുപത്രിയിൽ അടച്ചില്ലെങ്കിൽ ചെക്ക് ബാങ്കിൽ സമർപ്പിക്കും. ചെക്ക് കൊടുത്ത അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ഐ വാസ് അൺഎബിൾ ടു പേ മൈ ഹോസ്പിറ്റൽ ബിൽ, വിച്ച് ഈസ് about 28,000 dirhams. And one of my Arabic friends, she put in her security check so that I could be discharged, otherwise my bill would go up more. Till date, my bill has not been paid, and 1st of February, the check is going to be put in the bank. And this poor Arabic lady, she has no funds to pay that amount. She'll be in trouble because her check will bounce. പരസഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ എവിടുന്ന് പണം കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഇവർ. ഇപ്പോൾ താമസിക്കുന്ന ബെഡ് സ്പേസിന്റെ വാടക നൽകുന്നത് സുമനസുകളുടെ കാരുണ്യം കൊണ്ടാണ്. അടുത്ത മാസം മുതൽ വാടക നൽകാനാവില്ലെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ ഫ്യൂ അറബിക് ഫ്രണ്ട്സ്. ദേ വർ ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ബെഡ് സ്പേസ് ആൻഡ് മൈ ഗ്രോസറി, മൈ മെഡിസിൻസ്. രോഗികളായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായി സമ്പാദ്യം മുഴുവൻ ചെലവിട്ട ഇവർക്ക് യുഎഇയിലെ ഒരു ബാങ്കിൽ 15,000 ദിർഹത്തോളം ബാധ്യതയുമുണ്ട്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, അതിൽ 90,000 ഉണ്ടായിരുന്നു. ഐ പെയ്ഡ് 80,000, ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു 10,000. അത് ഐ കുഡൻ്റ് പേ, ജോലി ഉണ്ടായിരുന്നില്ല. Other they put interest and it became 25,000. Other when it again they made case on time for Sharjah court le fine under 2,000. Nyan 5,000
ക്യാഷ് കൊടുത്തു ബാലൻസ് 12,000 ഉണ്ട് എനിക്ക് ബാങ്കിൽ പോകാൻ പറ്റില്ല അവിടെ പോയിട്ട് ചോദിക്കാക്കി എനിക്ക് കുറച്ച് കുറവുണ്ടാക്കൂ എൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നേരത്തെ ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത പരിഹരിച്ചത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ആയിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് ഓൾസോ ഹെൽപ് മീ എ ലോട്ട് 4 years ago, എനിക്ക് റെൻറ്റിൻ്റെ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു ദേ ഹെൽപ് മീ ടു പേ ദ അമൗണ്ട് ആൻഡ് ക്ലിയർ ദാറ്റ് അമൗണ്ട് കോൺസുലേറ്റ് നിയോഗിച്ച ദുബായ് കോൺസുലേറ്റ് മെഡിക്കൽ ബോർഡ് അംഗം പ്രവീൺ കുമാറാണ് റീതയെ ബാധ്യതകൾ തീർത്ത് നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ ദിവസവും എനിക്ക് അപ്ഡേറ്റ് ഹീ അപ്ഡേറ്റ് മീ ലാസ്റ്റ് ഫ്രൈഡേ ബ്ലഡ് ഡൊനേഷൻ ഉണ്ടായിരുന്നു വിത്ത് വെസ്റ്റ് ബംഗാൾ പീപ്പിൾ അവിടെ പോയിട്ട് ഹീ സ്പോക്കൺ ടു ദം പക്ഷേ ഐ തിങ്ക് ഇറ്റ് ടേക്സ് ടൈം ഹീ അറേഞ്ച് ഫോർ ഗ്രോസറി ചോദിക്കും എന്തെങ്കിലും വേണോ എനിക്ക് പറയൂ അപ്പോൾ വല്ലാത്ത ഹെൽപ്പ് ചെയ്തു പ്രവീൺ എനിക്ക് ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹീ സ്റ്റിൽ ഹെൽപ്പിംഗ് മീ തുടർ ചികിത്സയും തുടർ ജീവിതവും എന്താകുമെന്ന ആശങ്കയിലാണ് റീത്ത നിരവധി പേരുടെ കണ്ണീരൊപ്പിയ ഈ മണ്ണ് റീത്തയുടെ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം